മുണ്ടക്കയത്ത് നിന്നും കുഴിമാവിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന റോഡാണ് കരിനിലം പശ്ചിമ കുഴിമാവ് റോഡ്. പശ്ചിമ കൊട്ടാരക്കട അടക്കമുള്ള മേഖലയിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. കൂടാതെ ചരിത്രപ്രസിദ്ധമായ പശ്ചിമ ദേവീക്ഷേത്രത്തിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ റോഡ് തകർന്നതോടെ മേഖലയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. ടാറിംഗ് പൂർണ്ണമായി ഇളകി മാറി മിക്കയിടങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. മഴക്കാലം ആരംഭിച്ചതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറിയിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരിക്കുവാൻ 1 കോടി രൂപ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ കരാർ ഏറ്റെടുത്തയാൾ കുറച്ച് പണികൾ മാത്രം നടത്തി നല്ലൊരു തുക ബില്ലു മാറി മുങ്ങുകയായിരുന്നു. പിന്നീട് ഈ കരാറുകാരൻ റോഡിലേക്ക് തിരിഞ്ഞുപോലും നോക്കുവാൻ തയ്യാറായിട്ടില്ല. റോഡിൻ്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച ചില യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചിരുന്നു. സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചതോടെ മുതിർന്ന നേതാക്കൾ ഇടപെടുകയും പ്രതിഷേധം തണുപ്പിക്കുകയും ചെയ്തു. എന്നാൽ നാട്ടുകാരുടെ യാത്രാക്ലേശത്തിന് മാത്രം ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. ശബരിമല സീസണിൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോയിരുന്നത്. മറ്റു പാതകളിലെ തിരക്ക് കുറയ്ക്കാനും ഇത് ഉപകരിച്ചിരുന്നു. റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചെന്ന നിരവധി തവണ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും റോഡിൻ്റെ നവീകരണ പ്രവർത്തനം ഒന്നും ആരംഭിച്ചിട്ടില്ല. ഇനിയും പ്രഖ്യാപനങ്ങൾ അല്ല, നവീകരണമാണ് വേണ്ടതെന്ന നാട്ടുകാരുടെ ആവശ്യം. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.